മൃതദേഹം എത്തിയിരിക്കുന്നു. അശ്വിനെ കാണാനായിട്ട് അശ്വിന്റെ മൃതദേഹം ഒരു നോക്ക് കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഒരുപാട് പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് അരുൺ പൂപ്പറമ്പ് വരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അരുൺ, സൈനികൻ അശ്വിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ നാട്ടിലെത്തിച്ചിരിക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾക്കായിട്ടുള്ള സമയമായിട്ടുണ്ടോ? അശ്വിൻ്റെ മൃതദേഹം ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും അശ്വിൻ്റെ ജന്മനാടായ കിഴക്കേ മുറിയിലെ പൊതുജന എത്തിച്ചത്. അപ്പോൾ അന്തിമോപചാരം അർപ്പിച്ചു, അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടറും അശ്വിൻ്റെ മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതോടൊപ്പം നിരവധിയായിട്ടുള്ള സമൂഹത്തിന്റെ നാനാതുറകൾ നിരവധി ജനങ്ങളാണ് ഈ കിഴക്കേ മുറി എന്ന ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ട് എല്ലാ ആദരവും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി ആൾക്കാരാണ് കിഴക്കേ മുറി എന്ന അച്ഛന്റെ ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള ദിവസങ്ങളാണ് ഇവിടെ കടന്നു പോകുന്നത്. ഇവിടെ ഏകദേശം അതായത് കിഴക്കേ മുറിയിലെ ചിത്തന വായനശാലയിൽ 1.5 മണിക്കൂറോളം ഈ പൊതുദർശനം ഉണ്ടാകും. ഇവിടെയായിരിക്കും നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം മൃതദേഹം അശ്വിൻ്റെ കിഴക്കേ മുറിയിലെ വീട്ടിലേക്ക് എത്തിക്കും. 10:30 അശ്വിൻ്റെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം അവിടെ അടുത്ത ബന്ധുക്കൾ, അതായത് അശ്വിൻ്റെ ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾക്ക് അശ്വിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കും. 11 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പൂർണ്ണമായിട്ടുള്ള ഔദ്യോഗിക സൈനിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് അശ്വിൻ, ധീരനായിട്ടുള്ള സൈനികനാണ് അശ്വിനെ വീരോചിതമായിട്ടുള്ളൊരു വിട നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കിഴക്കേ മുറി ഗ്രാമം അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള സമൂഹം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരവധിയായിട്ടുള്ള ജനങ്ങളാണ് ഈ നാട്ടിലേക്ക്, അതായത് അശ്വിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ ഈ പൊതുജന വായനശാലയും അതോടൊപ്പം തന്നെ ഈ നാടും അശ്വിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ജീവിതത്തിൽ അടുത്തു നിൽക്കുന്നതാണ്. ഈ സൈനിക സേവനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ രംഗത്തും ഒക്കെ വളരെ സജീവ സാന്നിധ്യമായിരുന്നു അശ്വിൻ. നാടിൻ്റെ ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. അപ്പോൾ അശ്വിനെ സംബന്ധിച്ചിടത്തോളം ഈ അശ്വിൻ്റെ നാട് അത്രത്തോളം വൈകാരികമായിട്ടാണ് അശ്വിനെ നൽകിയത്. അശ്വിനെ കാണാൻ ഒരുപാട് പേരവിടെ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്തിമോപചാരം അർപ്പിക്കാനെത്തിയവർ, അശ്വിൻ്റെ കൂടെ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും വളർന്നവർ, ഏറ്റവും ഏറെ പ്രിയപ്പെട്ട ജന്മനാട്, വളരെ ദുഃഖത്തോടെ സങ്കടത്തോടെ തന്നെയാണ് അശ്വിനെ യാത്രാമൊഴി നൽകാൻ അവിടെ എത്തിയിട്ടുള്ളത്.